നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് ഭൂമി കണ്ടെത്തിയാൽ വില നൽകി വാങ്ങാൻ തയ്യാറെന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ആശുപത്രിയോട് ചേർന്ന സ്ഥലം ലഭ്യമാക്കുമെങ്കിൽ സ്ഥലം വാങ്ങാൻ പണം ജില്ലാ പഞ്ചായത്ത് നൽകുമെന്നും അവർ പറഞ്ഞു നിലമ്പൂർ വനത്തിലെ ആദിവാസികളുടെ ദുരിത ജീവിതം ഹൈക്കോടതി അറിയിക്കുമെന്ന് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി സബ് ജഡ്ജ് എം ഷാബിർ ഇബ്രാഹിം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കോളനികളിലുള്ളവരുടെ ജീവിത സാഹചര്യം അടക്കമുള്ള വിശദമായ റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നും സബ് ജഡ്ജി ആദിവാസി ഭൂസമരം അട്ടിമറിക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി സമര നായിക രംഗത്ത് വ്യാജവാർത്ത നൽകിയവർക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ആദിവാസി കൂട്ടായ്മ ലീഡർ ബിന്ദു വൈരാശേരി എരുമമുണ്ടയിൽ പ്രഭാത സവാരിക്ക് ഇറങ്ങിയവർക്കും ടാപ്പിംഗ് തൊഴിലാളികളെയും കടിച്ചു പരിക്കേൽപ്പിച്ച കുറുക്കനെ ചത്തനിലയിൽ കണ്ടെത്തി എരുമമുണ്ട ചെട്ടിയൻപാറയിലെ സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിൻ തോട്ടത്തിലാണ് കുറുക്കനെ ചത്തനിലയിൽ കണ്ടെത്തിയത് സംസ്ഥാനത്തുടനീളം പ്രസവം നടക്കുന്ന ആശുപത്രികളിൽ നടപ്പിലാക്കുന്ന മാതൃശിശു സൗഹൃദ ആശുപത്രി സംരംഭം പദ്ധതിയിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് ലഭിച്ച അംഗീകാരം ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രി സംഘം ഏറ്റുവാങ്ങി വാർത്തകൾ വിശദമായി ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് ഭൂമി കണ്ടെത്തിയാൽ വില നൽകി വാങ്ങാൻ തയ്യാറെന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ആശുപത്രിയോട് ചേർന്ന സ്ഥലം ലഭ്യമാക്കുമെങ്കിൽ സ്ഥലം വാങ്ങാൻ പണം ജില്ലാ പഞ്ചായത്ത് നൽകുമെന്നും അവർ പറഞ്ഞു നിലമ്പൂർ ജില്ലാ ആശുപത്രി എച്ച് എം സി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് ഭൂമി കണ്ടെത്തിയാൽ വില നൽകി വാങ്ങാൻ തയ്യാറെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ആശുപത്രിയോട് ചേർന്ന സ്ഥലം ലഭ്യമാകുമെങ്കിൽ സ്ഥലം വാങ്ങാൻ പണം ജില്ലാ പഞ്ചായത്ത് നൽകുമെന്നും അവർ പറഞ്ഞു നിലമ്പൂർ ജില്ലാ ആശുപത്രി എച്ച് എം സി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ എച്ച് എം സി മീറ്റിംഗിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് അതുപോലെ സ്ഥലപരിമിതിയാണല്ലോ എന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്തത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്ഥലം അക്വയർ ചെയ്യാനും അതിന് സബ് കമ്മിറ്റി ആയിട്ടുള്ള ഒരു തീരുമാനമാണ് ഇന്ന് പ്രധാനമായും എടുത്തത് അതോടൊപ്പം നമ്മൾ എച്ച് എം സിയിലെ പ്രധാനപ്പെട്ട ആളുകൾ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ തിരുവനന്തപുരത്ത് പോയി ഡി എച്ച് എസിനെ അതുപോലെ തന്നെ മിനിസ്റ്ററെയൊക്കെ കണ്ട് നമ്മുടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ കാർഡുകൾ സംബന്ധിച്ച പ്രശ്നം ചർച്ച ചെയ്ത് നമുക്കൊരു കാർഡുക പോസ്റ്റ് അനുവദിക്കുന്നത് വരെ നമ്മൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ അത് പെടുത്തിക്കൊണ്ടിരിക്കും അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ് നമ്മൾ അത്തരത്തിൽ തിരുവനന്തപുരത്ത് പോകുന്നത് നമ്മൾ നിലമ്പൂർ മാത്രമല്ല നമ്മളെ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള മൂന്ന് ആശുപത്രികളുണ്ട് ജില്ലയിൽ ഒരുപാട് ആശുപത്രികളുണ്ട് ഈ ആശുപത്രികളിലൊക്കെ ട്രാൻസ്ഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആശുപത്രിയിൽ നിന്ന് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് പോയിട്ടുണ്ട് തിരിച്ച് അത്രയും ഡോക്ടേഴ്സ് നമുക്ക് വരാത്തൊരു സാഹചര്യമുണ്ട് ആ സാഹചര്യം നമ്മൾ ഡി എച്ച് എസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോഴും അവർ പറയുന്നത് ജില്ലയ്ക്ക് ചുമതലയുള്ള ഡോക്ടർ നന്ദകുമാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവർ പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിൻ്റെ പോസ്റ്റിലേക്കുള്ള പ്രൊമോഷൻ വരുന്നേ ഉള്ളൂ വന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഫില്ല് ചെയ്യും ഇതൊന്നും ജില്ലാ പഞ്ചായത്തിന് ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യമാണ് ഇതൊക്കെ ചെയ്യേണ്ടത് സർക്കാർ തലത്തിൽ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഹൃദ്രോഗ വിഭാഗം യൂണിറ്റ് ആരംഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഡോക്ടറുടെ സേവനം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട ഈ മാസം 9-ന് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കാണാൻ തന്റെ നേതൃത്വത്തിൽ സർവകക്ഷി സംഘം തിരുവനന്തപുരത്തേക്ക് പോകുവാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു പി വി അൻവർ എം എൽ എയുടെ സാന്നിധ്യത്തിലാകും മന്ത്രിയെ കാണുക ജില്ലാ ആശുപത്രിയിൽ വിവിധ വിഭാഗങ്ങളിലായി 7 വിദഗ്ധ ഡോക്ടർമാരുടെ കുറവുണ്ട് പകരം എം ബി ബി എസ് ഡോക്ടർമാരുടെ സേവനമാണ് നിലവിൽ ലഭിക്കുന്നത് ഡോക്ടർമാരുടെ നിയമനം ഉടൻ ഉണ്ടാവില്ലെന്ന സൂചനയാണ് സർക്കാർ നൽകുന്നതെന്നും അവർ പറഞ്ഞു ജില്ലാ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ലഭ്യമാക്കുക അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയാണ് ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്നത് ഡോക്ടർമാരെ ഉൾപ്പെടെ നിയമിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു എസ് ടി ഫണ്ട് ഉൾപ്പെടെ ലഭിക്കാനുള്ള കാലതാമസം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ജില്ലാ ആശുപത്രി സ്ഥലത്ത് പ്രവർത്തിക്കുന്ന നിലമ്പൂർ ചന്തക്കുന്ന് സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള നീതി സ്റ്റോറിന്റെ കരാർ കാലാവധി തീർന്ന സാഹചര്യത്തിൽ കരാറിന്റെ കോപ്പി ആവശ്യപ്പെട്ട് നോട്ടീസ് അയക്കുവാനും തീരുമാനിച്ചു ആശുപത്രി സ്ഥലത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ കടയ്ക്ക്
10% വാടക വർദ്ധിപ്പിക്കുവാനും തീരുമാനിച്ചു. ആശുപത്രിക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിലവിൽ മോർച്ചറി സ്ഥിതി ചെയ്യുന്ന കെട്ടിടവും എക്സ്റേ കെട്ടിടവും പൊളിച്ച എച്ച് എം സിക്ക് കീഴിൽ പേ വാർഡുകൾക്കായി കെട്ടിടം നിർമ്മിക്കുവാനും പഴയ ആർ എം ഒ ഓഫീസ് ക്വാർട്ടേഴ്സ് പൊളിച്ച് മോർച്ചറി പണിയുവാനുമുള്ള നിർദ്ദേശവും എച്ച് എം സി യോഗത്തിൽ ചർച്ച ചെയ്തു. മുസ്ലിം ലീഗ് അംഗങ്ങളുടെ ഉൾപ്പെടെ സമ്മർദ്ദം ശക്തമായതോടെയാണ് നിധി സ്റ്റോറിന്റെ കരാർ ഹാജരാക്കുവാൻ നോട്ടീസ് നൽകാൻ തീരുമാനിച്ചത്. ആശുപത്രി വികസനത്തിന് യു പി സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കാനുള്ള തീരുമാനം വേഗത്തിലാക്കണമെന്ന് എച്ച് എം സി അംഗം ഇസ്മായിൽ എരഞ്ഞിക്കൽ ആവശ്യപ്പെട്ടു. ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സ കാലതാമസം കൂടാതെ ഉറപ്പുവരുത്തുവാനും എല്ലാവർക്കും ഡയാലിസിസ് ലഭ്യമാക്കുവാനും ഒരു യൂണിറ്റ് കൂടി വേണമെന്ന് എച്ച് എം സി അംഗം കെ ടി കുഞ്ഞാൻ ആവശ്യപ്പെട്ടു. വെള്ളത്തിന്റെ ലഭ്യത കുറവ് മൂലം കഴിയില്ലെന്നും എല്ലാവർക്കും ഡയാലിസിന് സൗകര്യമൊരുക്കാമെന്ന് ആർ എം ഒ അറിയിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ആശുപത്രിയിൽ നടക്കുന്ന പല പരിപാടികളും ജില്ലാ പഞ്ചായത്തിനെ അറിയിക്കാത്തതിലുള്ള അമർഷം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം തുറന്നു പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാനും പ്രസിഡന്റും ഡി എച്ച് എസിനെ കണ്ട് സംസാരിച്ച് ഒരു 5 മണിക്കൂറോളം ഫയൽ തപ്പിട്ടാണ് ഫയൽ കിട്ടി. ഇതൊന്നും ചെയ്യേണ്ടത് ജില്ലാ പഞ്ചായത്തല്ല, അതൊക്കെ എം എൽ എ ചെയ്യേണ്ടതാണ്. ഇവിടെ വന്ന് അതിന് ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചാൽ പറഞ്ഞു, അന്നേരം ഡി എച്ച് എസ് മീറ്റിംഗ് വിളിച്ചു, അവരുടെ കാര്യത്തിൽ മീറ്റിംഗ് വിളിച്ചു. മീറ്റിംഗ് വിളിച്ച് അവർക്ക് സബ് കോൺട്രാക്ട് ഉണ്ടല്ലോ, കോൺട്രാക്ടോട് ഏറ്റെടുത്ത് അങ്ങനെ ഞങ്ങൾക്കും ജില്ലാ ആശുപത്രി പരിസരത്ത് തെരുവ് നായ ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഈ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഭക്ഷണം ഉള്ളിടത്ത് തെരുവ് നായ്ക്കൾ എത്തുമെന്ന ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാമർശം എച്ച് എം സി അംഗങ്ങളുടെ വിമർശനത്തിന് ഇടയാക്കി. സെക്യൂരിറ്റി ജീവനക്കാരുടെ ഉൾപ്പെടെ എല്ലാ താൽക്കാലിക നിയമനങ്ങളും അപേക്ഷ കാണിച്ച് ഇന്റർവ്യൂ നടത്തി യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നടത്തുവാനും തീരുമാനിച്ചു. ജില്ലാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം, ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എ കരീം, ആർ എം ഒ ഡോക്ടർ വഹാവുദ്ദീൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ബിജു, ജില്ലാ ആശുപത്രി ലേ സെക്രട്ടറി അബ്ദുൽ ഹമീദ്, എച്ച് എം സി അംഗങ്ങളായ ഇ പത്മാക്ഷൻ, പാലോളി മെഹബൂബ്, ഇസ്മായിൽ എരഞ്ഞിക്കൽ, പരുന്തൻ നൌഷാദ്, എം മുജീബ് റഹ്മാൻ, കെ ടി കുഞ്ഞാൻ, ജസ്മൽ പുതിയറ, ജോർജ് തോമസ്, ഷംസുദ്ദീൻ കൊമ്മൻ ഉൾപ്പെടെ പങ്കെടുത്തു. നിലമ്പൂർ വനത്തിലെ ആദിവാസികളുടെ ദുരിത ജീവിതം ഹൈക്കോടതി അറിയിക്കുമെന്ന ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി സബ് ജഡ്ജ് എം ഷാബിർ ഇബ്രാഹിം. മുണ്ടേരി ഉൾവനത്തിലെ ഇരുട്ടുകുത്തി വാണിയമ്പുഴ കോളനികൾ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കോളനികളിലുള്ളവരുടെ ജീവിത സാഹചര്യം അടക്കമുള്ള വിശദമായ റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനിന്ന് ഇരുട്ടുകുത്തി അതുപോലെ തന്നെ നമ്മുടെ വാണിയമ്പുഴ എന്നീ കോളനികൾ സന്ദർശിച്ചത്. അവിടെ ഒരു റിട്ട് അർജിയുമായി ബന്ധപ്പെട്ട് ഉടനെ കോളനിയിലെത്തി അവിടുത്തെ ജനങ്ങളുടെ ജീവിത അവിടുത്തെ പ്രസൻറ്റ് ലിവിങ് കണ്ടീഷൻ ഹൈക്കോടതിക്ക് അടിയന്തരമായ റിപ്പോർട്ട് നൽകാനാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത്. ഞാനിന്നിവിടെ വിസിറ്റ് ചെയ്തു. നാളെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഞാനിതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകുന്നതാണ്. അതായത് ഇവിടെ കണ്ട കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങളും കണ്ടതാണല്ലോ കാര്യങ്ങൾ, ഇവിടെ കണ്ട കാര്യങ്ങൾ ഞാൻ നാളെ തന്നെ വിശദമായ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് നൽകും. കേരള ഹൈക്കോടതി അതിൽ അടിയന്തരമായി ഇടപെടും എന്നാണ്. പ്രളയത്തിൽ പാലവും വീടുകളും തകർന്ന 4 വർഷമായി ഉൾവനത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിലെ ഷെഡുകളിൽ ദുരിത ജീവിതം നയിക്കുന്ന നിലമ്പൂരിലെ 300 ആദിവാസി കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി സമർപ്പിച്ച പൊതു താൽപ്പര്യ ഹർജിയിൽ ഹൈക്കോടതി കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ റിപ്പോർട്ട് തേടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സബ് ജഡ്ജിയുടെ കോളനി സന്ദർശനം. കെ പി സി സി ജനറൽ സെക്രട്ടറിയും മുൻ നിലമ്പൂർ നഗരസഭാ ചെയർമാനുമായ ആര്യടൻ ഷൗക്കത്ത്, വാണിയമ്പുഴ കോളനിയിലെ സുധ വാണിയമ്പുഴ എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. നിലമ്പൂരിൽ വനത്തിനുള്ളിൽ ഒറ്റപ്പെട്ട ആദിവാസി കുടുംബങ്ങൾക്ക് സർക്കാർ ഉടൻ ഭക്ഷണവും വെള്ളവും വൈദ്യസഹായവും എത്തിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഇടക്കാല ഉത്തരവിട്ടിരുന്നു. കേസ് 8 ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ഇന്ന് രാവിലെ 11:30 മുണ്ടേരിയിലെത്തിയ സബ് ജഡ്ജി ചങ്ങാടത്തിലാണ് ചാലിയാർ പുഴ കടന്ന് ഉൾവനത്തിലെ കോളനിയിൽ എത്തിയത്. 2.5 മണിക്കൂർ നേരം കോളനികളിൽ ചെലവഴിച്ചു. നേരത്തെ കോളനിയിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടായിരുന്നതിനാൽ തണ്ടർ ബോൾട്ട് കമാൻഡോ സംഘത്തിന്റെ സുരക്ഷ ഒരുക്കിയിരുന്നു. സബ് ജഡ്ജിക്ക് മുന്നിൽ കോളനിക്കാർ പരാതികളുടെ കെട്ടഴിച്ചു. ദുരിതങ്ങൾ അക്കമിട്ട് വിവരിച്ചു. ശൗചാലയമില്ലാത്തതിന്റെ ദുരിതങ്ങൾ പെൺകുട്ടികൾ അടക്കമുള്ളവർ പറഞ്ഞു. വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരുന്ന നല്ല കോൺക്രീറ്റ് വീട്ടിൽ കഴിഞ്ഞിരുന്നവരാണ് തങ്ങളെന്നും പ്രളയം വീടുകൾ തകർന്നതോടെ 4 വർഷമായി ഉൾവനത്തിലെ പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ കുടിലുകളിലാണ് താമസമെന്നും പലരും കണ്ണീരോടെ വിവരിച്ചു. രാത്രിയിൽ ആനശല്യത്തിൽ നിന്നും രക്ഷ തേടുവാൻ സ്ത്രീകളും കുട്ടികളും നേരം വെളുപ്പിക്കുന്ന മരത്തിന് മുകളിലെ ഏറുമാടവും ചൂണ്ടിക്കാണിച്ച് നൽകി. കുടിവെള്ളം ഇല്ലാത്തതിന്റെ ദുരിതം ചടയൻ കുമ്പളപ്പാറ പറഞ്ഞു. 2019 പ്രളയത്തിലാണ് ചാലിയാർ പുഴ കരകവിഞ്ഞൊഴുകി ഇരുട്ടിക്കുത്തി
കടവിൽ പാലം ഒലിച്ചുപോയി. മുണ്ടേരി ഉൾവനത്തിലെ ഇരുട്ടുകുത്തി, വാണിയംപുഴ, കുമ്പളപ്പാറ, തരിപ്പപ്പൊട്ടി കോളനിക്കാർ ഒറ്റപ്പെട്ടത്. വീടുകളും പാലവും തകർന്നതോടെ ചാലിയാർ പുഴ കടക്കുവാൻ മുള കൊണ്ടുണ്ടാക്കിയ ചങ്ങാടം മാത്രമാണ് ഇവർക്ക് ആശ്രയം. മഴ കനത്തതോടെ ചങ്ങാടം ഇറക്കാനാവാതെ കോളനിക്കാർ ഒറ്റപ്പെടും. മഴക്കാലത്ത് മാസങ്ങളോളം കോളനികളിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാൻ കഴിയാതെ പഠനം മുടങ്ങിയിരിക്കുകയാണ്. ചെങ്ങാടത്തിലൂടെ പുഴ കടത്തി ആശുപത്രിയിൽ എത്തിക്കുവാൻ വൈകിയതോടെ കോളനിയിലെ യുവതി ചാലിയാർ പുഴയോരത്ത് പ്രസവിക്കേണ്ട ദുരവസ്ഥയും ഉണ്ടായിരുന്നു. സമാനമായ ദുരിതാവസ്ഥയാണ് വഴിക്കടവ് പഞ്ചായത്തിലെ ഉൾവനത്തിലെ പുഞ്ചക്കൊല്ലി അളക്കൽ കോളനി നിവാസികൾക്കുമുള്ളത്. 2018 പ്രളയത്തിൽ പുന്നപ്പുഴയ്ക്ക് കുറുകെയുള്ള ഇരുമ്പു പാലവും വീടുകളും തകർന്നതോടെയാണ് ഇരു കോളനിക്കാരും പുറം ലോകവുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടത്. ഇവർക്കും മുള കൊണ്ടുള്ള ചെങ്ങാടമാണ് പുഴ കടക്കുവാൻ ആശ്രയം. 2019 പ്രളയത്തിൽ കരിമ്പുഴ ഗതിമാറി ഒഴുകിയാണ് കരുളായി പഞ്ചായത്തിലെ വട്ടിക്കല്ല് പുലിമുണ്ട കോളനിയിലുള്ളവരുടെ വീടുകൾ നഷ്ടമായത്. ഇവരും ഉൾവനത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ കെട്ടിയ കുടിലുകളിലാണ് കഴിയുന്നത്. ഏഷ്യയിലെ അവശേഷിക്കുന്ന ഗുഹാമനുഷ്യരായ ചോലനായ്ക്കരും കാട്ടുനായ്ക്കരും അടക്കമുള്ള പ്രാക്തന ഗോത്ര വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ആദിവാസി സമൂഹമാണ് അധികൃതരുടെ സഹായമെത്താതെ വനത്തിനുള്ളിൽ ദുരിത ജീവിതം നയിക്കുന്നത്. നിരവധി തവണ പരാതികൾ പറഞ്ഞിട്ടും സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കാത്തതിനാൽ ഗത്യന്തരമില്ലാതെയാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് ആര്യാടൻ ചൗക്കത്ത് പറഞ്ഞു. കാരണം ഇവർ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഈ 4-5 കോളനിക്കാർ പൂർണ്ണമായും കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കുറേ വർഷങ്ങളായി പാലം വരുന്നു, ഇതാ പുനരധിവാസം നടക്കുന്നു, വീട് പണി ചെയ്യുന്നു, ശൗചാലയം വരുന്നു എന്നൊക്കെ പറയുകയല്ലാതെ ഇതുവരെ ഇത് ഈ 8-ാം തീയതി വന്നു കഴിഞ്ഞാൽ 4 വർഷം തികയാണ്. ഈ 4 വർഷമായിട്ടും ഇതുവരെ ഇവരുടെ ഒരു പുനരധിവാസം സാധ്യമാക്കാൻ സർക്കാരിനോ ജില്ലാ ഭരണകേന്ദ്രത്തിനോ സാധിച്ചിട്ടില്ല. അവസാനം ഒരു നിർവാഹവും ഇല്ലാത്തത് കൊണ്ടാണ് വാണിയമ്പുഴ കോളനിയിലെ സുധയും ഞാനും കൂടി കേരള ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത്. കേരള ഹൈക്കോടതിയെ സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇന്ന് സബ്ജക്റ്റ് വന്ന് ഇവരുടെ നേരിട്ട് കണ്ട് വിലയിരുത്തുന്നതിന് വേണ്ടി കമ്മീഷനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ഇത്രമാത്രം കേരളത്തിൽ ഇതുപോലെ പ്രളയത്തിൽ വീട് തകർന്ന ആളുകൾ ഇത്രമാത്രം കബളിപ്പിക്കപ്പെട്ട ഒരു അവസ്ഥ വിശേഷം ഇതിന് മുൻപുണ്ടായിട്ടില്ല. ഇപ്പോ അതാണ് ഇതിന്റെ യഥാർത്ഥ സ്ഥിതി. ഇപ്പൊ ഇതാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ, പുഷ്പവല്ലി ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് പഞ്ചായത്ത് ഇവർക്ക് ശൗചാലയം നിർമ്മിച്ചു നൽകാൻ വേണ്ടി തയ്യാറാണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ അതിന് ഫോറസ്റ്റ് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇവർക്ക് വേണ്ടി ചെയ്യാൻ തീരുമാനിച്ചാൽ പോലും അതിനുപോലും സർക്കാർ സമ്മതിക്കാത്ത ഒരവസ്ഥ വിശേഷം നിലനിൽക്കുക. ഈ സെപ്റ്റംബർ 8-ാം തീയതിയിലേക്ക് 4 വർഷം തികയുന്നതാണ് ഈ അവസ്ഥ. ദുരിതപൂർണമായ അവസ്ഥ അവർ തുടരാൻ തുടങ്ങിയിട്ട് ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടി തന്നെയാണ് ഹൈക്കോടതിയെ ഈ കാര്യത്തിൽ സമീപിച്ചത്. ഷൗക്കത്തിനൊപ്പം സുധാ വാണിയംപുഴയും കോളനിക്കാരുടെ ദുരിതങ്ങൾ വിശദീകരിച്ച് നൽകി. മായം ചേർത്ത കള്ള് നൽകി കോളനിയിലെ ചെറുപ്പക്കാരെയും കുട്ടികളെയും വരെ ലഹരിക്ക് അടിമകളാക്കുന്നതിലുള്ള പരാതി സ്ത്രീകൾ സബ്ജഡ്ജിനെ അറിയിച്ചു. ഇക്കാര്യത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി, പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ, വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മറിയാമ്മ ജോർജ്, പഞ്ചായത്ത് അംഗങ്ങളായ എൻ പി കവിത, ഷരഫുനീസ, റുബീന കിണറ്റിങ്ങൽ, തങ്ക, പൊതുപ്രവർത്തകരായ ഇരുമ്പൻ ജോസ്, അബ്ദു കുന്നുമൽ, മനോജ് മുണ്ടേരി, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ആദിവാസി ഭൂസമരം അട്ടിമറിക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്ന ആരോപണവുമായി സമര നായിക രംഗത്ത്. വ്യാജവാർത്ത നൽകിയവർക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും നിലമ്പൂർ ITDP ഓഫീസിന് മുന്നിൽ കഴിഞ്ഞ 85 ദിവസമായി സമരം നടത്തുന്ന ആദിവാസി കൂട്ടായ്മ ലീഡർ ബിന്ദു വൈലാശ്ശേരി. ഞങ്ങളുടെ ഡേറ്റ് മനസ്സിൽ കണ്ടിട്ടുണ്ട്, അപ്പൊ അത് അതുവരെ ഇങ്ങനെ തന്നെ പോകാനാണ് ഞങ്ങളെ തീരുമാനം. സമരം മുന്നോട്ട് പോകുന്തോറും ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളെ ഭാഗത്തു നിന്നും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിൽ ഇപ്പോൾ ഞങ്ങൾ സമരത്തിൽ പങ്കെടുക്കുന്ന കോളനിക്കാരെ ഇവർ പല രീതിയിലും പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തിയിട്ടും ഒന്നും കോളനിക്കാർ പിന്തിരിയാത്ത അവസ്ഥ വന്നപ്പോൾ ഇപ്പോൾ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കണ ഇന്ത്യ നേരിട്ട് തന്നെ ഇപ്പോൾ ഒരു തിരിയൽ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക, ഇല്ലാത്ത സാധനം ഉണ്ട് എന്ന് പറഞ്ഞ് പത്രങ്ങളിലൂടെ, അതായത് മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിപ്പിക്കുക, ഇങ്ങനെ നമ്മളെ ഇല്ലാവതും ചെയ്യാനും ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് വരുത്തി തീർക്കാനും ഒക്കെ വേണ്ടിയിട്ട്
ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അപകീർത്തിപ്പെടുത്തിയിട്ട് എൻ്റെ പേരിൽ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ പത്ര റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ദേശാഭിമാനിയിലൊക്കെ എന്നെ പറ്റി വളരെ മോശമായിട്ട് അത് ജനങ്ങളും അതുപോലെ തന്നെ ഞങ്ങളെ കോളനിക്കാരൊക്കെ വിജയിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട ഭൂമി ലഭിക്കുവാനാണ് താൻ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ 85 ദിവസമായി എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് മുന്നോട്ട് പോകുന്നത്. സമരരീതി മാറ്റുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണനയിലുണ്ട്. തന്റെ ഒപ്പം നിന്നവരെ സമരത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോഴാണ് തന്നെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുവാനും തന്റെ പേരിൽ 3 വീടുകൾ ഉണ്ടെന്നുമുള്ള പ്രചരണം നടത്തുന്നത്. തെറ്റായ വാർത്തകൾ നൽകി തന്നെ സമൂഹ മാധ്യമത്തിൽ മോശക്കാരിയാക്കി കാണിക്കുവാൻ ശ്രമിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. എനിക്കറിയേണ്ടത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണെന്ന് അറിയേണ്ടത്. അത് നിയമപരമായിട്ട് ഇന്നിപ്പോ ഞാൻ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്, പരാതി കൊടുക്കാൻ പോകുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ ആരാണോ പ്രവർത്തിച്ചത്, അതുപോലെ ഈ ഒരു വാർത്ത വിട്ടത്, ഇതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്നുള്ളത് അത് എനിക്ക് നിയമപരമായിട്ട് അറിയാൻ അവകാശമുണ്ട്. എന്നെ അപകീർത്തിപ്പെടുത്തിയതിന് എനിക്ക് ഒരുപാട് പരാതികളുണ്ട്. അത് ഞാൻ വേണ്ടപ്പെട്ട അധികാരികളുടെ മുന്നിൽ ഇന്ന് ഞാൻ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അത് സമർപ്പിക്കാൻ പോകും. വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കുവാൻ വെല്ലുവിളിക്കുകയാണെന്നും ബിന്ദു വൈലാശ്ശേരി പറഞ്ഞു. എരുമമുണ്ടയിൽ പ്രഭാത സവാരിക്ക് ഇറങ്ങിയവർക്കും ടാപ്പിംഗ് തൊഴിലാളികളെയും കടിച്ചു പരിക്കേൽപ്പിച്ച കുറുക്കനെ ചത്ത നിലയിൽ കണ്ടെത്തി. എരുമമുണ്ട ചെട്ടിയൻപാറയിലെ സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിൻ തോട്ടത്തിലാണ് കുറുക്കനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. എരുമമുണ്ടയിൽ പ്രഭാത സവാരിക്ക് ഇറങ്ങിയവരെയും ടാപ്പിംഗ് തൊഴിലാളികളെയും കടിച്ചു പരിക്കേൽപ്പിച്ച കുറുക്കനെ ചത്ത നിലയിൽ കണ്ടെത്തി. എരുമമുണ്ട ചെട്ടിയൻപാറയിലെ സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിൻ തോട്ടത്തിലാണ് കുറുക്കനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കുറുക്കന്റെ ജഡം വനം വകുപ്പിന്റെ വയനാട് പൂക്കോട്ടുള്ള വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തും. 4 പേർക്കാണ് തിങ്കളാഴ്ച പുലർച്ചെ കുറുക്കന്റെ കടിയേറ്റത്. പ്രഭാത നടത്തത്തിനിടയിലാണ് ഇവരുടെ ദേഹത്തേക്ക് ചാടിക്കയറി കുറുക്കൻ കടിച്ചതെന്ന് കടിയേറ്റ ഇല്ലിക്കൽ അബ്ദു പറഞ്ഞിരുന്നു. എരുമമുണ്ട ചെമ്പൻകൊല്ലി സ്വദേശികളായ ഇല്ലിക്കൽ അബ്ദു, രവീന്ദ്രനാഥൻ പനങ്കാവിൽ, ഗോപാലൻ ചിറമ്പിൽ, എരുമമുണ്ട സ്വദേശി ശ്രീജിത്ത് ശ്രാമ്പിക്കൽ എന്നിവർക്കാണ് കടിയേറ്റത്. റബ്ബർ ടാപ്പിംഗ് നടത്തുന്നതിനിടയിലാണ് ശ്രീജിത്തിന് കടിയേറ്റത്. ഇയാൾ കൈകൊണ്ട് തട്ടി ഓടിച്ചാണ് രക്ഷപ്പെട്ടത്. കുറുക്കനാണെന്ന് സമ്മതിക്കുവാൻ വനം വകുപ്പ് തയ്യാറായിരുന്നില്ല. പേവിഷബാധയുള്ളതിനാലാണ് കുറുക്കൻ ചത്തത് എന്നാണ് കരുതുന്നത്. മേഖലയിൽ കുറുക്കന്മാരുടെ സാന്നിധ്യമുള്ളതിനാൽ മറ്റ് കുറുക്കന്മാർക്ക് കടിയേറ്റിട്ടുണ്ടോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 4 പേർക്കും പേവിഷബാധയ്ക്കുള്ള വാക്സിനേഷൻ നൽകി. തുടർ വാക്സിനേഷനുകളും എടുക്കും. കാഞ്ഞിരപ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ കുറുക്കൻ ചത്തുകിടക്കുന്ന ചെട്ടിയൻപാറയിലെത്തിയാണ് കുറുക്കന്റെ ജഡവുമായി വയനാട്ടിലേക്ക് പോയത്. സംസ്ഥാനത്തുടനീളം പ്രസവം നടക്കുന്ന ആശുപത്രികളിൽ നടപ്പിലാക്കുന്ന മാതൃ ശിശു സൗഹൃദ ആശുപത്രി സംരംഭം പദ്ധതിയിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് ലഭിച്ച അംഗീകാരം ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രി സംഘം ഏറ്റുവാങ്ങി. 94.48 മാർക്ക് നേടിയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി അംഗീകാരം കരസ്ഥമാക്കിയത്. സംസ്ഥാനത്തുടനീളം പ്രസവം നടക്കുന്ന ആശുപത്രികളിൽ നടപ്പിലാക്കുന്ന മാതൃ ശിശു സൗഹൃദ ആശുപത്രി സംരംഭം പദ്ധതിയിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് ലഭിച്ച അംഗീകാരം ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്നും നിലമ്പൂർ ജില്ലാ ആശുപത്രി സംഘം ഏറ്റുവാങ്ങി. 94.48% മാർക്ക് നേടിയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി അംഗീകാരം കരസ്ഥമാക്കിയത്. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിൽ വച്ചാണ് മന്ത്രി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ഷിനാസ് ബാബുവിന് അംഗീകാര പത്രം കൈമാറിയത്. പ്രസവം നടക്കുന്ന ആശുപത്രികളിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാതൃ ശിശു സൗഹൃദ ആശുപത്രി സംരംഭം. യുനിസെഫും ലോകാരോഗ്യ സംഘടനയും നിശ്ചയിച്ചിട്ടുള്ള 10 ഗുണനിലവാര സൂചികയും കൂടാതെ മാതൃ ശിശു സൗഹൃദവും ആരോഗ്യവും സംബന്ധിച്ച സൂചികകളിൽ അധിഷ്ഠിതമായ 130 ചെക്ക് പോയിന്റുകൾ അടങ്ങിയ ഒരു സ്റ്റാൻഡേർഡും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ചെക്ക് പോയിന്റുകൾക്കനുസരിച്ചാണ് ആശുപത്രിയിൽ വിലയിരുത്തൽ പ്രക്രിയ നടന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ മികച്ച ഇടപെടലുകളും നാഷണൽ ഹെൽത്ത് മിഷന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ആശുപത്രി ജീവനക്കാരുടെയും ഒത്തൊരുമിച്ചുള്ള പരിശ്രമത്തിന്റെയും ഫലമായാണ് മികച്ച വിജയം നേടാനായത്. ഈ പദ്ധതി പ്രകാരം 10 കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഓരോ ജീവനക്കാരെയും ഈ പദ്ധതി നടപ്പിലാക്കുവാൻ പ്രതിജ്ഞാബദ്ധരാക്കുക, മുലപ്പാലിന് ബദലായി ഉപയോഗിക്കുന്ന ശിശു ഭക്ഷണങ്ങളുടെ വിപണനത്തെ സംബന്ധിച്ചുള്ള അന്താരാഷ്ട്ര നിബന്ധനകളും മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ലോകാരോഗ്യ സമ്മേളനങ്ങളുടെ നിർദ്ദേശങ്ങളും പൂർണ്ണമായും പാലിക്കുക, ഫലപ്രദമായ മുലയൂട്ടൽ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രത്യേകം എഴുതി തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങൾ ആശുപത്രി ജീവനക്കാർക്കും മാതാപിതാക്കൾക്കും പതിവായി നൽകുക, നവജാത ശിശുക്കളെ അമ്മമാർ സമയാസമയങ്ങളിൽ മുലയൂട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് കാര്യക്ഷമമായ നിരീക്ഷണ സംവിധാനം ഉറപ്പാക്കുകയും അവ കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കുകയും ചെയ്യുക,
നവജാത ശിശുക്കളെയും അമ്മമാരെയും പരിചരിക്കുന്ന ആശുപത്രി ജീവനക്കാർക്ക് മതിയായ അറിവും കാര്യക്ഷമതയും വൈദഗ്ധ്യവും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക, മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗർഭിണികളെയും അവരുടെ കുടുംബങ്ങളെയും ബോധവൽക്കരിക്കുക, പ്രസവാനന്തരം ഇത്രയും വേഗത്തിൽ നവജാത ശിശുവും മാതാവും തമ്മിൽ വേർപിരിയാത്ത സാമീപ്യം സാധ്യമാക്കുകയും കുഞ്ഞിന് മുലപ്പാൽ നൽകുന്നതിന് അമ്മമാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുക. മുലയൂട്ടുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അമ്മമാർക്കുണ്ടെങ്കിൽ അവ പരിഹരിക്കുന്നതിനും തടസ്സമില്ലാതെ മുലയൂട്ടുന്നതിനും സഹായിക്കുക. നവജാത ശിശുക്കൾക്ക് മുലപ്പാലിന് പകരം നൽകുന്ന പൂരക ഭക്ഷണങ്ങളുടെ ദോഷങ്ങളെക്കുറിച്ച് അമ്മമാരെ ബോധവൽക്കരിക്കുക. പ്രസവാനന്തരം വീടുകളിലേക്ക് മടങ്ങുന്ന അമ്മമാർക്കും നവജാത ശിശുക്കൾക്കും സമയാസമയങ്ങളിൽ ആവശ്യമായ പിന്തുണയും പരിചരണവും ഉറപ്പാക്കുക. പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും സ്വന്തം മാതാവിന്റെ മുലപ്പാൽ ലഭ്യമാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് പദ്ധതി പ്രാധാന്യം നൽകുന്നത്. ഇതിന്റെ ഭാഗമായി ഓരോ ജീവനക്കാർക്കും പ്രത്യേകം പരിശീലനം നൽകിയിരുന്നു. ഗർഭകാലം മുതൽ പരിശോധനയ്ക്കെത്തുന്ന ഓരോ സ്ത്രീക്കും മുലപ്പാൽ നൽകുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മുലപ്പാൽ നൽകുന്നതിനുള്ള ആത്മധൈര്യവും സഹായവും നൽകുന്നതിനുതകുന്ന രീതിയിൽ വിശദമായ ക്ലാസുകളും നൽകി വരുന്നുണ്ട്. സൂപ്പർ ഹിറ്റായി KSRTCയുടെ ടൂർ പാക്കേജുകൾ. മലപ്പുറം ജില്ലയിൽ നിന്നും ടൂർ പാക്കേജിലൂടെ 2 വർഷത്തിനിടെ 1.5 കോടി രൂപയുടെ വരുമാനമാണ് സ്വന്തമാക്കിയത്. 2021 ഒക്ടോബർ 31 മൂന്നാർ യാത്രയിലൂടെയാണ് വിനോദയാത്രയ്ക്ക് KSRTC തുടക്കം കുറിച്ചത്. തുടങ്ങിയത് മുതൽ ഇതുവരെ മൂന്നാർ വിനോദയാത്ര മുടങ്ങിയിട്ടില്ല. വിനോദയാത്ര നടത്തുന്നതിന് KSRTCക്ക് ആശ്രയം ലഭിച്ചതും മലപ്പുറത്തു നിന്നായിരുന്നു. മലപ്പുറം ജില്ലയിലെ വിവിധ ഡിപ്പോകളിൽ നിന്നായി ഇക്കാലയളവിൽ 502 യാത്രകളാണ് നടത്തിയത്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള നോർത്ത് സോണിൽ വിനോദയാത്രയിലൂടെ ഇക്കാലയളവിൽ 8 കോടിയുടെ വരുമാനമാണ് ലഭിച്ചത്. മലപ്പുറം പാലക്കാട് ജില്ലകളാണ് കൂടുതൽ യാത്ര നടത്തിയത്. ചുരുങ്ങിയ ചെലവിൽ സുരക്ഷിതമായ യാത്ര ചെയ്യാമെന്നതാണ് KSRTCയുടെ ആകർഷണം. മലപ്പുറം ഡിപ്പോയിൽ നിന്നുമുള്ള മൂന്നാർ മലക്കപ്പാറ യാത്രകൾ ഇതുവരെ മുടങ്ങിയിട്ടില്ല. മാമലക്കണ്ടം വഴിയാണ് മൂന്നാർ യാത്ര നടത്തുന്നത് എന്നത് കൂടുതൽ പേരെ ആകർഷിക്കുന്നുണ്ട്. കാടിനെ അറിഞ്ഞുള്ള കൂടുതൽ യാത്രകളും മലപ്പുറത്തു നിന്നും തുടക്കം കുറിച്ചിട്ടുണ്ട്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലേക്ക് ആരംഭിച്ച പുതിയ യാത്രയും സഞ്ചാരികൾക്കിടയിൽ ഹിറ്റാണ്. പറമ്പിക്കുളം കടുവാ സങ്കേതത്തിലേക്കും നെല്ലിയാമ്പതിയിലേക്കുമുള്ള യാത്രയ്ക്കും ഉടൻ തുടക്കം കുറിക്കും. കേരളത്തിലെ ഏത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ആവശ്യാനുസരണം പാക്കേജുകളും KSRTC നടത്തുന്നുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി കാണുവാൻ യാത്രാ സൗകര്യം KSRTC ഒരുക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 12 പുലർച്ചെ പുറപ്പെട്ട് വൈകിട്ട് തിരികെ എത്തുന്ന രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിട്ടുള്ളത്. വള്ളംകളി കാണുന്നതിനുള്ള ഗാലറി ടിക്കറ്റും KSRTC നൽകും. സഞ്ചാരികൾക്ക് ആവശ്യാനുസരണം 500-1000 രൂപയുടെ ടിക്കറ്റ് തിരഞ്ഞെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9446389 9995728885 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. മോദി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയൻ നടത്തുന്ന മഹാധർണയുടെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് നിലമ്പൂരിൽ തുടക്കമായി. 2-3 തീയതികളായി വാഹന പ്രചരണ ജാഥ ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലൂടെയും കടന്നു പോകും. മോദി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയൻ നടത്തുന്ന മഹാധർണയുടെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് നിലമ്പൂരിൽ തുടക്കമായി. 2-3 തീയതികളിലായി വാഹന പ്രചരണ ജാഥ ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലൂടെയും കടന്നുപോകും. സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജില്ലാ കേന്ദ്രങ്ങളിലും രാജ്ഭവന് മുന്നിലും മഹാധർണ നടത്തും. വാഹന പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം നിലമ്പൂർ ചന്തക്കുന്നിൽ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. പൊതുവേ ഇന്ത്യയിലെ സംഘടിത ട്രേഡ് യൂണിയൻ മേഖലയിലെയും അസംഘടിതരായ ട്രേഡ് യൂണിയൻ തൊഴിലാളികളുടെയും മറ്റ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയും നിഷേധിക്കപ്പെടുന്ന അവകാശത്തിന്റെ പ്രശ്നം എന്താ പറയുക, സമൂഹത്തിന്റെ പിന്നണിയിലേക്ക് തള്ളുന്ന ഈ പ്രശ്നങ്ങൾ സമൂഹത്തിന്റെ മുഖ്യ ചർച്ചാ വിഷയമാക്കുക. STU മണ്ഡലം പ്രസിഡന്റ് ഉബൈദ് കാക്കിരി അധ്യക്ഷത വഹിച്ചു. MR ജയചന്ദ്രൻ, VP സക്കറിയ, VP ഫിറോസ്, ജോർജ് കെ ആന്റണി, PT ഉമ്മർ, MA റസാഖ്, ഇ പത്മാക്ഷൻ, എം ഉമ്മർ, PM ബഷീർ, റസിയ എടക്കര തുടങ്ങിയവർ സംസാരിച്ചു. പോത്തുകല്ലിൽ നിന്നും കാണാതായി 2 വർഷത്തിന് ശേഷം തമിഴ്നാട്ടിൽ കണ്ടെത്തിയ അമ്മയെയും കുട്ടികളെയും 2 താണി ഗാന്ധി ഭവനം ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി. ഇവരെ പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾക്കുള്ള റെസിഡൻഷ്യൽ സ്കൂളിൽ ചേർക്കും. പോത്തുകല്ലിൽ നിന്നും കാണാതായി 2 വർഷത്തിന് ശേഷം തമിഴ്നാട്ടിൽ കണ്ടെത്തിയ അമ്മയെയും കുട്ടികളെയും 2 താണി ഗാന്ധി ഭവനം ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി. ഇവരെ പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾക്കുള്ള റെസിഡൻഷ്യൽ സ്കൂളിൽ ചേർക്കും. പോത്തുകല്ല കുനിപ്പാല പട്ടികവർഗ കോളനിയിലെ മിനിയെയും മക്കളായ രഞ്ജിത്ത്, രമേശ് എന്നിവരെയുമാണ് കോയമ്പത്തൂരിൽ നിന്നും ഭിക്ഷാടന സംഘത്തിനൊപ്പം കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെത്തിയത്. ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കാനാവാത്തതിനാലാണ് ഇവർ നാടുവിട്ടത്.
ജില്ലാ പോലീസ് മേധാവി എസ് സുജിത്ദാസിന്റെ മേൽനോട്ടത്തിൽ നിലമ്പൂർ DYSP സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇവരെ കണ്ടെത്തിയത്. കുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലും അമ്മയെ കോടതിയിലുമാണ് ഹാജരാക്കിയത്. അമ്മ ഉപ്പട മലച്ചിയിലുള്ള ഇവരുടെ വീട്ടിലേക്കാണ് തിരിച്ചെത്തിയത്. കുട്ടികളുടെ തുടർ പഠനം ഉറപ്പുവരുത്തുവാൻ CWC നിർദ്ദേശം നൽകി. ഒന്നാം പാദ വാർഷിക പരീക്ഷ ഓഗസ്റ്റ് 16 മുതൽ 24 വരെ, 26 അടച്ച് സെപ്റ്റംബർ 4 സ്കൂളുകൾ തുറക്കും. ഒന്നാം പാദ വാർഷിക പരീക്ഷ ഓഗസ്റ്റ് 16 മുതൽ 24 വരെ, 26 അടച്ച് സെപ്റ്റംബർ 4 സ്കൂളുകൾ തുറക്കും. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാം പാദവാർഷിക പരീക്ഷ ഓഗസ്റ്റ് 16 മുതൽ 24 വരെ നടത്തും. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലം പരീക്ഷകൾ ഓഗസ്റ്റ് 16 മുതലും LP പരീക്ഷകൾ ഓഗസ്റ്റ് 19 മുതലും ആരംഭിച്ച് ഓഗസ്റ്റ് 24 അവസാനിക്കും. ഓഗസ്റ്റ് 25 വിദ്യാലയങ്ങളിൽ ഓണാഘോഷ പരിപാടികൾ നടത്തും. 26 അടച്ച സെപ്റ്റംബർ 4 സ്കൂളുകൾ തുറക്കും. മുക്കട്ട ടൗണിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതും അപകട സാധ്യത ഉള്ളതുമായ CPMന്റെയും DYFIയുടെയും കൊടിമരങ്ങൾ എടുത്തു മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ പോലീസിലും PWC ഓഫീസിലും നിലമ്പൂർ നഗരസഭാ സെക്രട്ടറിക്കും നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി പരാതി നൽകി. തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ പൊതുനിരത്തുകളിൽ യൂത്ത് ലീഗ് കൊടിമരങ്ങൾ സ്ഥാപിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. നിലമ്പൂർ മുനിസിപ്പാലിറ്റി യൂത്ത് ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് അജ്മൽ അണക്കായി, ജനറൽ സെക്രട്ടറി ഷുഹൈബ് കോഴിക്കോടൻ, ട്രഷറർ ഇബ്നു സാദിഖ്, റംസാദ് കോടാലി, വാജിദ് പള്ളിയാളി, ജനീഷ് കരിമ്പുഴ എന്നിവർ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.